I feel that, you know, ellarum inspire cheyna oru vyaktiyana Suresh Sharma le Shalvin, like I said, you are also inspiring so many people. Suresh Sharma adu kala kalangalai cheythu varunu Keralathil thodangi, you've been doing this across India. ellavarkku oru nalla sayanna Shalvinnam kenakkam. ഭാവി ജീവിതം എന്ന് പറയുന്നത് രണ്ട് തിളക്കങ്ങളാണ് ഒരു വെട്ടിത്തിളക്കമായിട്ട് ചേർന്നിരിക്കുന്നത്. ആ വെട്ടിത്തിളക്കം ഷാജി ബാബൻ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് തന്നെ ഞാൻ വിളിച്ചോട്ടെ, അതിൻ്റെ ഒരു ഗുണഭോക്താവ് കൂടിയാണ് ഞാൻ. ഗരുഡൻ എന്ന സിനിമയ്ക്കാണ് ഷാജി ബാബനുമായിട്ട് ആദ്യമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ നടത്തിയ പ്രൊമോഷൻസിൻ്റെ ഒരു രീതി വളരെ നൂതനമായ ഒരു രീതിയായിരുന്നു. ആ ഒരു ത്രോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എൻ്റെ ആ സിനിമയെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആ സിനിമയെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിവാഹത്തിന് ഒരു മുൻപരിചയം അത് മാത്രമായിരുന്നു. എങ്കിലും ക്ഷണിച്ചപ്പോൾ ഇവിടെ എത്തി. ഈ ഇലക്ഷൻ്റെ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് വർത്തമാനം വളരെ സൂക്ഷിക്കണം, കാരണം തീരുമാനം പെട്ടിയിലിരിപ്പുണ്ട്. ആ തീരുമാനത്തിനെതിരെ ചിലപ്പോൾ കേസ് കൊടുക്കാനുള്ള ഒരു അങ്ങനെ ഒരു സ്വഭാവമോ സ്വഭാവ ദൂഷ്യമോ ഉള്ള ഒരു സംസ്ഥാനമാണിത്. അതുകൊണ്ട് സംസാരിക്കുന്നതിൽ ഏതാണ് അപകടം എന്ന് എനിക്ക് തന്നെ നല്ല നിശ്ചയമില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ദാമ്പത്യവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. മനസ്സുകൾ പൂർണ്ണ ഇഷ്ടത്തോടെ അല്ലെങ്കിൽ തീവ്രമായ ഇഷ്ടത്തോടെ ഒത്തുചേരുന്ന നിമിഷങ്ങളെന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡി സയൻസ് വെച്ച്, അതിനകത്ത് മെൻ്റൽ സയൻസും എല്ലാം വരും. ഫിസിയോളജി എന്ന് പറയുന്നത് എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന മൊമെൻസാണ്. അഭിപ്രായ വ്യത്യാസങ്ങളോ എതിരഭിപ്രായങ്ങളോ ഒന്നും അധികമായിട്ടില്ലാത്ത ദിവസങ്ങളായിരിക്കും കൂടുതലും. അങ്ങനെ തന്നെ ജീവിതാവസാനം വരെയും ഒരുമിച്ച് തുടരാൻ സാധിച്ചാൽ ഏറ്റവും വലിയ ബ്ലെസ്ഡ് ബീയിങ്സ് എന്ന് പറയുന്നത് അവരൊക്കെ തന്നെയാണ്. അപ്പോൾ കൂട്ടത്തിൽ ഇവിടെ പ്ലാനിങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്ലാനിങ്ങേ ഇല്ല എന്ന് ഷാൽബിനും പറഞ്ഞു. കെന്നയും അത് തന്നെ ആവർത്തിച്ചത് എന്നെ കൂടുതൽ സന്തോഷിപ്പിച്ചത്, ഇന്നത്തെ തലമുറയ്ക്കുള്ള പ്ലാനിങ് എന്ന് പറയുന്നത് പലപ്പോഴും ഇന്നത്തെ ഒരുപക്ഷെ ലോകം ആവശ്യപ്പെടുന്ന, ലോകത്തിന് അനിവാര്യതയായ, ലോകത്തിന് വളരെ അത്യാവശ്യമായ ഒരു പുതു തലമുറ എന്ന് പറയുന്നത് എപ്പോഴും ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കൈകളിലാണ് ഇരിക്കുന്നത്. അവരങ്ങനെ ഈ ലോകത്തിൻ്റെ വളർച്ചയ്ക്ക് ഭാരതത്തിലൂടെ കേരളത്തിലൂടെ സംഭാവന നൽകിയോ, നിങ്ങളുടെ മുൻഗാമികൾ അങ്ങനെ സംഭാവന നൽകിയോ, അത് കൃത്യമായ സമയത്ത് നല്ല ഫിസിയോളജിയുള്ള ഒരു കാലഘട്ടത്തിൽ തന്നെ ഇപ്പോൾ കെന്നയും ഷാൽബിനും പാപ്പനെന്നാണ് വിളിക്കുന്നത്, ഞങ്ങൾ സിനിമാക്കാരും പാപ്പനെന്നാണ് വിളിക്കുന്നത്. പാപ്പൻ്റെ വീട്ടുകാരും അങ്ങനെ തന്നെയാവും, കെന്നയുടെ വീട്ടുകാരും അങ്ങനെ തന്നെയാവും. എന്നാൽ പാപ്പ എന്ന കോറസിൽ വിളിക്കുന്ന ഒരു പുതിയ തലമുറയെ ഒട്ടും വൈകാതെ ഈ ഭൂമിക്ക് സമ്മാനിക്കാൻ രണ്ടുപേർക്കും സാധിക്കുന്നില്ല. ബി ബ്ലെസ്ഡ് വിത്ത് വണ്ടർഫുൾ ചിൽഡ്രൻ. ഐ എം നോട്ട് അറ്റ് ഓൾ കോട്ടിംഗ് ദ നമ്പർ, എനി നമ്പർ, പക്ഷെ അത് അവർ പൂർണ്ണമായിട്ടും ഈ രാജ്യത്തിനും അതുവഴി ലോകത്തിനും സംഭാവനകൾ മാത്രം നൽകുന്ന നല്ല ഉത്തമ പൗരന്മാർക്ക് ജന്മം നൽകാൻ രണ്ടുപേർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് I wish them all good and only good. Thank you. Thank you so much, Suresh. It's always such a joy hearing you speak. Papa? Kenna? Suresh, I'm going to say, don't do, don't do. I'm going to say, Kenna, guys. Quite well, whatever. Do your thing.